ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എങ്ങനെ നിയന്ത്രിക്കാം, ബി പി എങ്ങനെ നിയന്ത്രിക്കാം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മറ്റ് വീഡിയോകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കാഴ്ചക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോ പിന്നെയും പിന്നെയും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റ് വീഡിയോസിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൂടെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് ആപ്പിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആപ്പിൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടി വരില്ല എന്നുള്ള ഒരു പഴമൊഴി നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവും. അത് വളരെ വലിയൊരു സത്യമാണ് കേട്ടോ. അതായത് ആപ്പിളിൽ ധാരാളം വൈറ്റമിൻ ഇ, ബി, സി, കെ അടങ്ങിയിട്ടുണ്ട്, പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, അയൺ, കാൽസ്യം, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന എന്താ പറയുന്നത് പോഷക ഗുണങ്ങളുടെ ഒരു സമ്പന്നമായ ഒരു കലവറയാണ് ഈ ആപ്പിൾ. അപ്പോൾ ഈ ആപ്പിൾ കഴിക്കുന്നത് വഴി നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ധമനികളിൽ കൊഴുപ്പ് അടിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഉള്ളവർ ഡെയിലി ഒരു ആപ്പിളെങ്കിലും വീതം കഴിക്കണം. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, ഇന്ന സമയമൊന്നുമില്ല. നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ആപ്പിൾ കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊണ്ട് ചെത്തിക്കളഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ. കാരണം ഒരുപാട് നമുക്കറിയാവുന്നതാണല്ലോ പ്രിസർവേറ്റീവ്സൊക്കെ അടിച്ച് വരുന്നതാണ് ഈ ആപ്പിൾ. അപ്പോൾ കീടനാശിനികളൊക്കെ അടിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ തൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിലേക്ക് ഈ കീടനാശിനികൾ കൂടെ ചെന്നിട്ട് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആപ്പിൾ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക. പക്ഷെ നിങ്ങൾ ഡെയിലി കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കുക കേട്ടോ. ഇനി കൊളസ്ട്രോൾ ഉള്ളവർ മാത്രമല്ല, പഞ്ചസാരയുടെ അസുഖം പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇത് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് സഹായിക്കും. മാത്രമല്ല നമ്മുടെ മെറ്റാബോളിസം ആക്ടിവിറ്റീസ് മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും. പിന്നെ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നതിന് ഇത് സഹായകരമാണ്. അതുമാത്രമല്ല വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ആപ്പിളിന് കഴിയും. മാത്രമല്ല കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ഉറപ്പ് അല്ലെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെയും ഇത് സംരക്ഷിക്കും കേട്ടോ. അതുമാത്രമല്ല വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകരമാണ്. മാത്രമല്ല വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ഒരുമിച്ച് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണിത്. അപ്പോൾ പ്രമേഹം ഉള്ളവർക്കാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും ഇതൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ എന്നുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് അത് കഴിച്ചോളൂ. നമുക്കിതിനെ നമ്മുടെ കൊളസ്ട്രോളിനെയും പ്രമേഹത്തെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കും കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം. പിന്നെ ആവശ്യക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ തന്നു തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കായിട്ട് വരുന്നവരെ ടാറ്റാ.